ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇന്ന് എന്നാ പറയുന്നത് ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. കാരണം ഞാൻ പണ്ടേ കൂടെ ഒക്കെ നടക്കുന്നതും പിറക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പോയി പിന്നെ ബോഡി വെയ്റ്റൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തയ്യലിൻ്റെ സംഘത്തിലെ ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചി വേറെ രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇത്ര ഒരു ജസ്റ്റ് അങ്ങോട്ടേക്ക് നീ അവരിങ്ങോട്ടേക്ക് നടന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു ഞങ്ങളിങ്ങോട്ട് നടക്കാൻ നീ വയോ എന്ന് പറഞ്ഞു. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ കണ്ടേ ഇപ്പം മാത്രം മുന്നോട്ട് പോകുന്നുണ്ട്. സമയം തേണ്ട 5 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടൊക്കെ വരാം. സമയം 5:10 കേട്ടോ. 5:30 ചേച്ചി വിളിച്ചതാണ്. ഇനി അയ്യോ പൂരാക്കൂരി ഇരുട്ടാട്ടോ. ദൈവമേ നല്ല ഇരുട്ടാണല്ലോ. ആ എന്തായാലും അവിടെ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ അമ്മമാതാവിൻ്റെ അടുത്ത് വരെ എത്തി കേട്ടോ. ഞങ്ങൾ പരപ്പ് സിറ്റി വരെ പോയി, എന്നിട്ട് തിരിച്ച് നടന്നു വരുവാണ് കേട്ടോ. ആ വണ്ടിയൊക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങും കേട്ടോ. അവിടെ നമുക്കൊരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് അവിടെ. ഓ നല്ല രസമുണ്ട് കേട്ടോ, ആകാശം കാണാനായിട്ട്. ആറ്റിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പം ചേച്ചിമാരൊക്കെ അതേ നടക്കുന്നുണ്ട്. കുറേ ചേച്ചിമാർ കൂട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നാണേലും ഞാൻ നിർത്തി പിന്മാറത്തില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ മുമ്പോട്ടേക്ക് പോകട്ടെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൊളസ്ട്രോളും വെയിറ്റും കുറയ്ക്കണം. അത് അതിയായ ആഗ്രഹമാണ്. സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ പരപ്പേ വരെ പോയി കേട്ടോ. മാതാവിൻ്റെയൊക്കെ അപ്പുറം ആട്ടവണി വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എത്ര ഭംഗിയാന്ന് നോക്കി. നല്ല രസം, നല്ലൊരു പ്രകൃതി ഭംഗി. ഈ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ എങ്ങും പോകും, അധികം നടക്കുന്നില്ലല്ലോ. പിന്നെ എന്നാ പറയുന്നത്, എല്ലായിടത്തും യാത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നടക്കുന്നുള്ളൂ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഥയ്ക്കുന്നുണ്ട് എന്നെ ശരിക്കും. നല്ല സ്പീഡിനാണ് നടക്കുന്നത്. ഉഷേച്ചിയുടെ അടുത്ത് കാണാനൊന്നും നടക്കില്ല, സ്പീഡിൽ നടന്നോളാൻ പറയും കേട്ടോ. അപ്പോൾ അവർ 3-4 ചേച്ചിമാരുണ്ടാവുന്നു, കൂട്ടുണ്ടായാലും. അപ്പം നമ്മൾ നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. സമയം എന്നായാലും നമുക്ക് കയറിയിട്ട് നോക്കാം. ഞാൻ ഫോണിൽ നോക്കിയില്ല. എൻ്റെ സ്വാഗതം ചെയ്തുകൊണ്ട് കുറേ പൂക്കൾ വന്നു കേട്ടോ. വരുന്നവർക്കൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് എൻ്റെ കറണ്ട് വരൊന്നും എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എണീറ്റിട്ടില്ല, അപ്പുറത്തേക്കൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. സമയം 6:00 കാണത്തേ ഉള്ളൂ. ആ അപ്പോൾ എന്തായാലും കയറി നോക്കാവെ. സമയം എന്നായെന്നും കൂടെ നമുക്ക് നോക്കാം. ശോ, ട്യൂബ് ഓഫാക്കാതെ പോയി. 1 മണിക്കൂർ വെറുതെ അകത്ത് കത്തി കിടന്നുണ്ട് ട്യൂബ്. അയ്യാ കറക്റ്റ് 6:00 കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് അത്രയും കുഴപ്പമില്ല. സ്പീഡിൽ ഞങ്ങൾ നടന്നു കേട്ടോ. സാറവിടെ കിടപ്പുണ്ട്, എണീറ്റ് കിടക്കുക കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ പോയി നടന്ന് കയറി വരുന്ന ഉടനെ ഇരിക്കുകയും കിടക്കുകയോ ഒന്നും ചെയ്യരുതെന്നാ. അപ്പോൾ കിച്ചണിൽ പോയി ഞാനൊരു വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത്. മഞ്ഞുണ്ടായിരുന്നു. ഇനി ശ്വാസം മുട്ടലും ജലദോഷം പിടിക്കാണ്ട് ചെയ്താൽ മതിയായിരുന്നു. ഇത് ഇത് നാരങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം വെറും വയറ്റി 1 ഗ്ലാസ് കുടിക്കട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുടിക്കാം. ചേട്ടായിക്കുള്ള കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പ് വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവി വലിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ശ്വാസം മുട്ടലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് പോയിട്ട് വന്നിട്ട് ഭയങ്കര തുമ്മല്, ചീറ്റൽ, നല്ല തണുപ്പുണ്ടായിരുന്നു. അതായിരിക്കും എന്തായാലും. നന്നായിട്ട് ഇനി ഒന്ന് സ്റ്റീമും കൂടി ചെയ്യട്ടെ. പിന്നെ ഞാൻ ആ പാനീയം കുടിച്ചു കേട്ടോ. ഞാൻ കാണിച്ച വെള്ളം ഞാൻ ചൂടാക്കി കുടിച്ചു. ഒരു ശകല റിസ്ക് പിടിച്ച ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കുടിക്കാൻ. പക്ഷേ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ ഉരുകി ഇല്ലാണ്ടാവുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അത് നല്ലൊരു പാനീയമാണ് നാരങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കുടിച്ചു. ഇനി ചേട്ടായിക്കൊണ്ട് കട്ടൻ ചായ കൊടുക്കട്ടെ. അന്നേരത്തിന് എൻ്റെ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം വിളിച്ചു. ഒരു എന്നാ പറഞ്ഞത്, നടന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, കാലിലൊക്കെ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്റ്റീം ചെയ്തും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിറ്റും എല്ലാം തൂത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേട്ടായി പോയി കേട്ടോ. ചേട്ടായി ചായ കിട്ടി കൊടുത്ത് ചേട്ടായി പോയി. കാപ്പി കുടിക്കുകയല്ല ചേട്ടായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കാതെയാണ് പോകുന്നേ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി വിശക്കാൻ തുടങ്ങി. ആ നാരങ്ങയും ഇതൊക്കെ ഇട്ട വെള്ളം കുടിച്ചിട്ട് ഒരു 1 മണിക്കൂർ പിന്നെ ഫുഡ് കഴിക്കാത്തതാണ് നല്ലത് കേട്ടോ. അത് നമ്മുടെ ശരീരം ശരിക്കും ഒന്ന് പിടിക്കണം. അന്നേരമാണ് നമ്മുടെ കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളൊക്കെ ഒന്ന് ഉരുകിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടൻ ചായയാണ്. കട്ടൻ ചായ എൻ്റെ ശത്രുവാണ്, എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത സാധനമാണ് കേട്ടോ. കട്ടൻ ചായയും കടുങ്കാപ്പിയും എനിക്ക് ഇഷ്ടമില്ല. ചായ മാത്രമേ ഇഷ്ടമുള്ളൂ. ചായ ആണെങ്കിൽ
ഒരു അഞ്ചാറ് ഗ്ലാസ്സൊക്കെ ഒരു ദിവസം വേണം ഞാൻ കുടിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. കുറഞ്ഞത് ഒരു നാല് ഗ്ലാസ്സെങ്കിലും ഉറപ്പായിട്ടും കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു ദിവസം അങ്ങനെ കുടിക്കും. ഈ ഒരാഴ്ചയായിട്ട് രണ്ട് ഗ്ലാസ് രാവിലെ വൈകിട്ട് മാത്രമേ കുടിക്കുന്നുള്ളായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ചായ ഇട്ടേണ്ട ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അതങ്ങ് കുടിക്കും. അത് എനിക്ക് ഭയങ്കര ചായപ്രേമമാണ്. അപ്പം ഞാൻ ചായയും കൂടെ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് വേണ്ടാന്ന് വെച്ചു. കാരണം എൻ്റെ ഈ കഫക്കെട്ടിനും കുറച്ച് കുറവ് കിട്ടും, കൊളസ്ട്രോളിനും കുറച്ച് കുറവ് കിട്ടും എന്ന് എല്ലാവരും പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് കട്ടൻ ചായ ആക്കിയിട്ടുണ്ട്. അതും മധുരം ഇല്ലാത്ത കട്ടൻ ചായയാണ് കേട്ടോ. മധുരം ഞാൻ ഒന്ന് ഒരാഴ്ചയായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ചക്ക വേവിച്ചിട്ടുണ്ട്, ചക്കയുണ്ട്, മീൻകറിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം. സാധാരണ ഇങ്ങനത്തെ ചക്കയൊക്കെ ആണെങ്കിൽ രാവിലെങ്കിലും ഞാൻ ഒന്ന് ഇച്ചിരി കുറച്ചേറെ ചുവന്നുള്ളി അരിഞ്ഞെടുക്കും, എന്നിട്ടൊരു ലേശം എണ്ണ ഒഴിച്ച്, ലേശമൊന്നും അല്ല, അത്യാവശ്യം എണ്ണ ഒഴിച്ച് കടുക് കൂട്ട് ആ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഈ ചക്ക കൂടെ എടുത്തിടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയുടെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, അത് തന്നെ കുടി പാൽച്ചായയുടെ കൂടെ, അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല. നമ്മൾ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ചൂട് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കടുക് താളിക്കുന്ന പരിപാടിയൊന്നുമില്ല. സാധാ ചക്ക വേവിച്ചു, പിന്നെ മീൻകറി കട്ടൻ ചായയാണ്. ഇന്ന് രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഈ സൗണ്ടിനൊരു ഇതായിട്ട് ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. ഇത് രാവിലെ ഞാൻ എണീക്കുന്ന അന്നേരം ചെയ്യുന്ന പണി ഇത് പ്രാർത്ഥനയുള്ളൂ കേട്ടോ. അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ധൃതിക്ക് നടക്കാൻ പോയതുകൊണ്ട് അതെടുത്ത് വെച്ചു. ഇനി ഒന്ന് പെരയൊക്കെ ഒന്ന് തൂത്ത് വരാൻ പോട്ടോ. എൻ്റെ മാതാവേ, വലിയതും ചപ്പും കുപ്പിയൊന്നുമില്ല, വൃത്തിയോടൊന്നുമില്ല, അതുകൊണ്ട് തുടയ്ക്കുന്നില്ല. തൂത്തും കൂടെ ഒന്ന് നീറ്റ് കണ്ടു. ഞാൻ രണ്ട് ഫ്ലാസ്കിനകത്തും തിളപ്പിച്ച വെള്ളവും ജഗ്ഗിനകത്ത് തണുത്തുള്ള ഒഴിവ്, ജഗ്ഗിനകത്ത് പകുതിയായി കേട്ടോ. അപ്പം ഞാൻ എണ്ണ ഇന്നിച്ച് ഇടയ്ക്കിടയ്ക്ക് വരും പാത്രത്തിനകത്ത് എടുക്കും. എനിക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് വലിയ പാത്രത്തിൽ ഇങ്ങനത്തെ മൊന്തയ്ക്കകത്താണ് കുടിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് തണുത്ത് എടുക്കും, ബാക്കി ചൂടുവെള്ളം കൂടെ ഒഴിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും കേട്ടോ. ഇപ്പം ഞാൻ തൂത്തുവാരലെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് തുണി കഴിവുണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിട്ടു. എന്നിട്ട് ഇത് വെള്ളം അതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം വെള്ളം കുടിച്ചു, രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കുടിച്ചു. ഇപ്പം വീണ്ടും ഞാൻ എനിക്ക് ചെറിയൊരു വിശപ്പും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. രാവിലെ ചക്ക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചക്ക വെച്ചത്. ചോറ് ഞാൻ ഉച്ചയ്ക്ക് കഴിവതും അങ്ങോട്ട് ഇപ്പം വേണ്ടാന്ന് വിജയിക്കുക. അതുകൊണ്ട് അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം വെള്ളം കുടിച്ചായിരുന്നു. ഇനി ഞാൻ ചെറുതായിട്ടൊരു ചെറിയൊരു രീതിയിലൊരു ഭക്ഷണം ഉറക്കം കഴിക്കാൻ പോയി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വിശക്കത്തില്ല. അങ്ങനെ ഇനി ഞാൻ കഴിക്കാൻ പോകുന്നത് എൻ്റെ പച്ച ചക്കച്ചുളയാണ്. പിന്നെ ഒരു റോസ്റ്റപ്പഴം ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ ഇച്ചിരി കൂടി. ശരിക്കും പറഞ്ഞാൽ ചക്ക നമുക്ക് വണ്ണം കൂടുന്ന സാധനമാണ്. പക്ഷേ കൊളസ്ട്രോളും ഒന്നും ഉണ്ടാകത്തില്ല, ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് പച്ചച്ചക്ക. എന്തേലും വണ്ണം കഴിക്കാമെന്നാണ് കേട്ടോ, ഒരു അസുഖം ഉണ്ടാകത്തില്ല ഷുഗറുകാർക്കും ഒക്കെ. എനിക്ക് ആ വെയിലത്ത് ഇറങ്ങി നിന്ന് ഞാൻ തലയിലെല്ലാം തോർത്ത് കിട്ടി, പക്ഷേ ചൂടടിക്കാതിരിക്കാൻ എന്നിട്ട് തലമുടിയെല്ലാം മറന്നു പോയി അല്ലേ. വെയിലത്ത് അടിച്ച് ഇറങ്ങി നിന്ന് ഇറക്കിയപ്പോഴത്തേനും ഒന്നുകൂടെ സൗണ്ട് പോയി. അപ്പം എൻ്റെ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഈ സമയത്ത് ചക്ക നമ്മുടെ ഈ കാണുകയല്ലോ, എപ്പോഴും ഒന്ന് എല്ലാ ദിവസവും ചക്ക കാണുകയില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കുക്കമ്പറോ ക്യാരറ്റോ ഇതല്ലെങ്കിൽ റോസ്റ്റ പഴമോ അങ്ങനെ വിശപ്പ് പോകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഇതങ്ങ് കഴിക്കും കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഞാൻ ചോറൊരു അളവ് തീരെ കുറച്ചും കഴിക്കത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസ് തുടങ്ങിയ പിന്നെ നമ്മൾ നന്നായിട്ട് എണ്ണയും തേങ്ങയും എല്ലാം ചേർത്ത് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒരു എത്രയാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുമല്ലോ. അതുകൊണ്ട് എത്ര എനിക്ക് കൂടിയെന്ന് തോന്നുന്നു, കൊളസ്ട്രോളും പൊണ്ണത്തടി എല്ലാ ഡ്രസ്സും കീറുകയും. അതുകൊണ്ട് എന്തായാലും നമുക്കിത് കളഞ്ഞ് ഇല്ലാണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറേ ദിവസത്തേന് ഞാൻ കുറേ നാളത്തേക്ക് ചോറ് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ കപ്പ തകർത്തിയതുണ്ടെങ്കിൽ കപ്പ തകർത്തിയതോ അല്ലെങ്കിൽ ക്യാരറ്റും കുക്കമ്പറും തക്കാളി. ഇപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു, പുറത്ത് ഒരു കുക്കമ്പറും ഒരു ക്യാരറ്റും ഒരു തക്കാളിപ്പഴമൊക്കെ എടുത്ത് വെച്ചേനാന്ന് വെച്ചാൽ നേരത്തെ തന്നെ എടുത്തു വെച്ചു, തണുപ്പ് പോയിട്ട് നോട്ടയെന്ന് കരുതിയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നമ്മൾ ആ തണുപ്പോടെ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ തുമ്മലും ചീറ്റലുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണം അതാണ്, വൈകിട്ട് ഒരു സാലഡ് കൊടുക്കുന്നതായാലും ചെറുതായിട്ടുണ്ടാക്കി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെ വേണ്ടവർക്ക് കഴിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ അത്ര വലിയ ഇത് ചപ്പാത്തി അങ്ങനെ വിശപ്പിന് അങ്ങനെ തിന്നണമൊന്നുമില്ല. എന്നെ ഒരു വിശക്കുന്നതിന് കിട്ടിയാൽ മതി. അങ്ങനത്തെ ഈ പുറത്തൊക്കെ പോയതുകൊണ്ട് അങ്ങനെ ഗുണമുണ്ട്. നമുക്ക് മലയാളീസിനാണ് കേട്ടോ ഈ ചോറ് വേണേ ചോറ് വേണേ, ചോറ് തിന്നില്ലെങ്കിൽ ഉറക്കം വലിയല്ല ക്ഷീണമാ അപ്പടി വഴി കഴിക്കാന്നൊക്കെ. പക്ഷേ അവിടോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരൊക്കെ എന്താ പറയുന്നത്, സാൻഡ്വിച്ചോ ബ്രെഡോ ഇച്ചിരി എല്ലാത്തിനകത്ത് ഇലകളും കാണും, പിന്നെ വെജിറ്റബിൾസും കാണും, ഫ്രൂട്ട്സും കാണും അവരുടെ ഫുഡിനകത്ത്. ഒരുത്തർക്കും അങ്ങനെ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇതായി കണ്ടിട്ടില്ല. അത് തന്നെ എല്ലാ സിംബിയൂട്ടി ഒക്കെ ആയിരിക്കും. നമ്മളെ കണക്ക് വലിയ ആന വയറും ഒന്നും ഉള്ളവരൊന്നും കാണിക്കില്ല. അപ്പം അങ്ങനെ, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം എന്തായാലും ഷുഗറും
റൈസ് പാടെ ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ ചക്കയൊക്കെ കഴിക്കുകയും ചെയ്യാം. ചക്കയും പഴവും ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയായിരുന്നു. ഞാൻ അലക്കാനിറങ്ങിപ്പോയപ്പോൾ ഒരു പേരക്ക എടുത്തുകൊണ്ട് പോയായിരുന്നു. പേരക്ക നമ്മൾ പറിച്ചു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ അന്ന് ഒരു പേരക്ക എടുത്തിട്ടുണ്ട്, അത് മറന്നുപോയി. വെള്ളവും കുറേ പ്രാവശ്യം കുടിച്ചു, അതും കാണിക്കാൻ മറന്നു. ഈ നമ്മുടെ ഡെയിൻമേ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ വിട്ടുവിട്ട് പോകുന്നേ, അങ്ങനെ മറന്നു. അല്ലെങ്കിൽ പുറകെ തച്ചിനൊരാൾ വേണം നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ ചക്കയൊക്കെ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നതിന്. കാരണം UKയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള മക്കളുണ്ട്, എല്ലാവരും ദുബായിലും ജോർദാനിലും ഒക്കെ. അപ്പോൾ ജോർദാനിലുള്ളൊരു മോളെ എനിക്ക് ഇട്ട് തന്നാൽ ഞാൻ ഇന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടത്, ഒത്തിരി ഭംഗി തോന്നി കേട്ടോ. അവൾ പള്ളിയിൽ പോയപ്പോൾ തന്നെ എടുത്ത ഒരു പള്ളിയുടെ ഒരു ഭാഗമൊക്കെ, അപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അത് ഷോർട്ട് വീഡിയോ ഇട്ടത്. അപ്പം നേരെ താഴെ അനശ്വരയുടെ വലിയ ചക്കപ്പഴം തന്നു കേട്ടോ, വരിക്കും ചക്കപ്പഴമായിരുന്നു. ഞാൻ വേണ്ട അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ ഇടനേല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അരിപ്പൊടിയും റവയും വെച്ചാണ് കുമ്പളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അരിപ്പൊടി ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊടിയും റവയും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പാനിയും ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുഴച്ചൊക്കെ വെക്കട്ടെ. ഞാൻ എന്നാൽ എന്തെങ്കിലും ഒന്ന് തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനുമാണ് ചേച്ചി വിളിച്ചിട്ട് ചക്കപ്പഴം തന്നത്. അപ്പോൾ പിന്നെ ഇത് കിട്ടിയ സമയത്ത് അങ്ങ് ചെയ്തേക്കാം, എപ്പോഴും കിട്ടത്തില്ലല്ലോ എന്ന് കരുതി. ആ അപ്പോൾ അതുണ്ടാക്കട്ടെ. അതുകൊണ്ട് ഞാനിവിടെ മാവൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഈ ശർക്കര ചേർത്ത് ചിലപ്പോൾ കറുത്ത ശർക്കരയാണെങ്കിൽ കറുത്തിരിക്കും, അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഏതായാലും മഞ്ഞ കളർ സാധാരണ വെള്ള ശർക്കരയില്ല, അതിന് അതായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കളറൊന്നും വ്യത്യാസമില്ല. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വ്യത്യാസം വരും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ശരീരത്തിന് ദൂഷ്യമില്ലാത്ത സാധനമല്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കളയാതെ മാക്സിമം ഉണ്ടാക്കും, അതതിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ സമയം നീ 2:30 ആയിട്ടുണ്ട്. ഇനി ഇവനൊരു 6:30 വരെ ഇങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് മാവൊന്ന് ശരിക്കും ഒന്ന് പൊങ്ങി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇലയപ്പം ഞാനവിടെ എടുത്ത് കെട്ടി വെച്ചു, അവനവിടെ തന്നെ അങ്ങനെ സെറ്റായിട്ട് ഇരിക്കട്ടെ. വേറൊരു കൂട്ടം കാണിച്ചു തരാമേ. അയ്യോ ഇരുട്ടാണോ. ഇതാണ് കേട്ടോ എൻ്റെ വൈകിട്ടത്തെ ഫുഡ്. ഈ കുക്കമ്പർ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കണ്ടോ, കുക്കമ്പർ അത് അരിഞ്ഞെടുക്കും. പിന്നെ ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ ഒരു ചെറിയൊരു പീസ് സവോളയും കൂടി എടുക്കും കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇച്ചിരി ശകല ഉപ്പ് പൊടി ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇടും. അതാണ് വൈകിട്ടത്തെ ഫുഡ്. അപ്പം നേരെ മെഷീൻ ശരിയാക്കിയിട്ട് ഒന്നും തയ്ച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുത്തിയിട്ടേക്കുമായിരുന്നു. ഇപ്പോഴത്തോണ്ടാണ് ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാന്ന് ഓർത്തുകൊണ്ട് ഇത്രയും തയ്ച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മമ്മോളിനോടുള്ള ആ കറക്റ്റ് കളർ ഏകദേശം എന്തെങ്കിലും ഒഴിച്ചിട്ട് തുണി വേണ്ടത് അതില്ല. അപ്പോൾ ഞാൻ ഈ വെട്ടുകഷ്ണ വെച്ച് ചുമ്മാ ഒന്ന് തയ്ച്ച് നോക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വെട്ടുകൃഷ്ണ കുട്ടി വെച്ചിട്ടേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്ന ഒരു കുഞ്ഞ് മിടി തയ്ക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു നേരത്തെ തയ്ച്ച് ഒരു ടോപ്പിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ കുഞ്ഞ് മിടി തയ്ക്കും. സൗണ്ടൊക്കെ മാറി കേട്ടോ, നല്ല ക്ലിയറായി. വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി ഇപ്പം എനിക്കൊന്ന് ഇത് 2-3 ചുരിദാർ തയ്ച്ചെടുക്കണം. ഒരു മോട്ടറും മേടിച്ച് പിടിപ്പിക്കണം. മോട്ടറിന് 850 പറഞ്ഞത്. ഒരു മോട്ടറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ തയ്ച്ചെടുക്കാമല്ലോ, വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും നമ്മുടേതെങ്കിലും തയ്ച്ചെടുക്കാമല്ലോ. ഭയങ്കര ഈർക്കുലിയല്ലേ ഇപ്പോൾ പുറത്ത് കൊടുത്ത് ഇരിക്കാൻ നമുക്ക് തോന്നത്തില്ല. അപ്പം അങ്ങനെ ഞാൻ തയ്ച്ച മിടി കാണിക്കത്. ചുമ്മാ ഒന്ന് തയ്ച്ചാട്ടോ, ഒരു ചുമ്മാ ഒരു ഇതിന് വേണ്ടി. കുഞ്ഞു പിള്ളേർക്കിടാവില്ലേ എൻ്റെ, ഞാൻ നേരത്തെ ഇങ്ങനത്തെ കുറേ തുണി ഇങ്ങനെ ബാലൻസ് ഇരുന്ന് വെച്ചിട്ട് ആൻഡ്രിയാ മോൾക്ക് മിടി തയ്ച്ചു കൊടുത്തു കേട്ടോ. ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ തയ്യലട്ടെ നിർത്തി കഴിഞ്ഞ് പിന്നെ തയ്ച്ചില്ല. ചുമ്മാ കുഞ്ഞ് പറയാമകൾക്ക് ആർക്കെങ്കിലും ഇടാൻ വേണ്ടി വരുമ്പോൾ. അപ്പോൾ ഇനി എനിക്കൊരു 2-3 നൈറ്റി അടിക്കാനുണ്ട് അത്യാവശ്യം. അത് റുക്കൂസ് എനിക്ക് തന്നാണ് കേട്ടോ. അത് കൈ നല്ല ടൈറ്റായി, അതായത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വണ്ണം ഭയങ്കരമായിട്ട് കൂടിയെന്ന്. കൈ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കേ കൈ കയറാൻ ഇച്ചിരി പാടായി.
apa yang dia itu ciri ulu tayil tumbuh ini ready-made ini tayil tumbuh dia itu jiwa maya atte pete macam itu tayjuk, entah ini yang dia itu ciri usaha kenapa orang tinggal ni kayak di situ, mete pada hari pagi tu orang dia itu, alahan, nama ready-made itu yang orang nak ikhlas itu yang pete, mana semua itu barang itu orang, orang nak ikhlas yang mana itu. Ready made. Sedih tu telinga nalar orang itu nalar. Alah, orang kokota macam mana nalar orang itu. Tali, saya ni internet dekat. Seperti jalan tu orang ini nalar. Sebenarnya ada tu nalar. Ada tu nalar. Tangan kamera ni kan. Apa ini guru? Kanan bok, urus kekumpa, orang lagi kuri cek. Ini kemari itu. Apa ini tu tayel sama agi picu. Ni, nama kami kuri kaya berwadi garing loko orang. Adik ini tu. Kami naal lah, tak kena. Lagi apa lagi? Apa? Cetti ready aje ceron. Ini benda kami kanggo tu muri kaya angkat. Waktu kuru ni, atau waktu uru kuru, anda elem, kami ceri ceri piece gelaki, kari kya. Enam ni je cerita lagi mana macam kaya ceri. Apa lagi? Apa? Kami naal lah le. Apa cerita lagi? Orang dua orang tu aje kah. Ini ipun naal muni, sama ni. Naal muni ini kah? Naal batai. Nalai baru ni jadi. Apa, nalai mana kita, saudara snacks aja kita, sebab itu, ini tu fashion kita, anak itu. Apa, snacks aku beri baki tu anda. Ini, itu guys itu, Mumbai kuli semua dia na, curu berlam, nalai, otte mandu berlam, orang orang kuli kengat. Apa, tinggal kalau main apa pelanggan berlam, nalai super apa pelanggan berlam, ada nalai madira, orang nalai adu boleh apa pelanggan berlam. Kan dilihat, apa ini tu, orang itu awasan, saya cerita korai kocu kocu kaya ni kalau kita orang beli kari berlam, kari ni belum dilihat. Dahulu, nama kita semua cerita itu, nama lu manusia itu, nama kita semua cerita itu, nama guru bayi itu, kita korai, urut pada itu, mereka nama kita, ni adalah sahaja kita nama kita kontrol itu, negara kita betul, body weight kita betul, apa talpeti orang nak ke, ada orang kat dia, ada orang itu, orang itu follow itu, mesti dia awalnya, urut mani korol orang nak ke, mungkin ni anda baru ni, orang kan, dia awalnya breakfast itu dia dosa, apa ke, orang ini, kan dua muka kita kerja orang korai, dia awalnya ni beli perasaan, dia ucikum. Cor lagi kan, nama nak kerja orang kita, orang itu dua ceria, utri beli tapi yang lagi ni, usah orang doktor orang ni yang itu, orang amma sih yang itu baru, doktor, saya nu satu spoon cor lagi kan orang, apa kasar, ya ini kan amma sih orang, apa kasar, full la naran ni ni pot amma sih, mana kara, apa amma sih ini tu yang amma sih orang baru, amma sih beli roti yang itu baru, amma sih edukan dengan malam benda spoon ni kita orang ada, itu baru ni mana, mana. Enda barangnya, dua orang macam siapa ni spoon ni, dua spoon aku cuci orang kaki kan. Nampol sahaja na, enda barangnya, kaki lu nak pergi, ini kaki tapi macam kiri kiri, angan tu, nak korang dua spoon tapi cuci orang kaki kan, angan tu. Pinnya, adi kaki orang saman kudel ni melang kuri kaya, fruit items ni dengan kaki kaya, pasca kerel kaki, cheese items ni, itu akan, saya teti pun, ane ini kiter, perasaan orang tidak ada, tidak ada, ada esen, saya beli korpi lada, perlu beli angan nak kat dalam barangnya, alam, cheese ane alam, fruit ane alam, cakke ane alam, pergi ane alam, angan ingat, nama kita kita barang laki ane alam, alah, apalah angan aku meri, sahangan laki ane alam, kerja saya korai, era belum kurci kontrol itu pun dengan top, macam. Ini kaki itu perasaan mana, pula cuma di itu, ini pun, ni pun, kerap pun, ini katanya ada, aduh, orang ini kipu, itu ramai perasaan mana, aduh, orang ni yang pernah, nama kita bayar tu, biasa, bela mati kain itu mana pernah. Kali itu, ini orang orang kalau kawaran, diri kena itu lah, seram mana, lalu itu orang apa isinya, ni apa ni tertidur, ini kita naapataru, isu purti, ini naapataru itu keru, marci naapataru, isu purti, naapataru ni lah, ini keru, patu upatan juga isinya, ni pun modalnya ini natal lah perasaan, bela perasaan orang kering, okay.
എന്ന് പറഞ്ഞ കണക്ക് എന്നാ പറയുന്നേ അത് പിന്നെ മാറി അല്ലാത്ത ഒരു വയ്യായികയാണ്. അത് നമ്മൾ നോക്കുന്നില്ല. അല്ലാണ്ട് ഇങ്ങനെ വരുന്നതുങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കേ പറ്റത്തുള്ളൂ, മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം എന്തായാലും ഞാനിപ്പം 77.5 kilo ആയേക്കുന്നത്. ഇന്നലെ പോയി ഞാൻ ബോഡി വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി കൂടെ ഒരു ചൂട് കയറിയത് കേട്ടോ. ഇത്രയ്ക്ക് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്നുള്ളത്. അത് ഞാൻ അടുത്ത ഇന്നലെ തന്നെ തീയതിയായിരുന്നു, 6-ാം തീയതി അല്ലേ. അപ്പം അടുത്ത 6-ാം തീയതി പോയി ഞാനത് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞ് പറയാം കേട്ടോ. കാണിച്ചു കൂടെ വേണമെങ്കിൽ തരാം കുറയുന്നത്. എന്തായാലും ഞാൻ ഒരു മാസത്തിന് ഇത് നമുക്ക് തന്നെ എന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നടക്കാനും കാര്യങ്ങളും ഒന്നിനും ഒരു മുടക്കം വരുത്തരുതെന്നാണ് ആഗ്രഹം. ദൈവം ഒരു അവതരണത്തും വരുത്തരുത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കൈക്ക് പ്രശ്നം വന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ ചോറും കറിയൊക്കെ വെച്ചു. അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നല്ലേന്ന് വെച്ചാൽ കാണിക്കാൻ ഞാൻ ചോറ് വെച്ചു, ചേട്ടായിക്കുള്ള ഇച്ചിരി മതിയല്ലോ. പിന്നെ അയലക്കറി വെച്ചു, പിന്നെ എന്നാ പറയുന്നത് വൻപയർ കറി വെച്ചു, ബീൻസും മെഴുക്കുവരട്ടിയുണ്ട് കേട്ടോ. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മതി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി എനിക്ക് ഇന്നത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക, സന്ധിവിളക്ക് എത്തിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക ഒക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് ഇനി കുളിക്കാൻ പരിപാടിയൊക്കെ ചെയ്യാം, എന്നാൽ മൈൻഡ് പൂടത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കി കഴിക്കുക, ഒരു 5:30 to 6:30 മുമ്പായിട്ട് അതും കഴിക്കുക. അത്രയും കൂടെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂടുതൽ ആ ബെൽബട്ടനൂടെ ഇടിച്ചു പൊടിച്ചു തരാം കേട്ടോ. കൊച്ചു വീഡിയോ ആണെങ്കിലും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ.